നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ക്യൂ നിന്ന് ഊഴം കാത്തു നിൽക്കുമ്പോൾ വെടിയുതിർത്ത് വി ടി ബൽറാമും കെ എം ഷാജിയും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു സീറ്റിനായി കഷ്ടപ്പെട്ട ഷാനിമോൾ ഉസ്മാനും ടി സിദ്ദിഖും എം എം ഹസനും ഒക്കെ കട്ടയ്ക്ക് നിന്ന് പോരാടുമ്പോഴാണ് ബൽറാം വെടി പൊട്ടിച്ചത്. നിയമസഭാ സീറ്റും കിട്ടി എം എൽ എ ആയി ജയിച്ചു നിൽക്കുകയും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്ത വി ടി ബൽറാമും ലീഗ് നേതാവ് കെ എം ഷാജിയും ഇതുതന്നെ പറയണം. ഈ പരാമർശം തന്നെ കേരളത്തിലെ പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് കസേരകൾ സ്വസ്ഥമാക്കിയ യുവ കേസരികളുടെ നീക്കമാണ്. സദ്യ കഴിച്ചവർ ഏമ്പക്കവും വിട്ട് ഇല പോലും കിട്ടാത്തവരെ നോക്കി പരിഹസിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിൽ. ഒരു സീറ്റിനായി കടിപിടി കൂടുന്നവരുടെ നെഞ്ചിലേക്കാണ് വി ടി ബൽറാമും കെ എം ഷാജിയും നിറയൊഴിക്കുന്നത്. കസേരകൾ ഭദ്രമാക്കിയവർക്ക് പറയാം, കേരളത്തിലെ 20 സീറ്റിലും രാഹുൽ ഗാന്ധി മത്സരിക്കട്ടെ എന്ന്. എന്നിട്ട് സീറ്റുകൾ കിട്ടാതെയും അവസരം ലഭിക്കാത്തവരെയും നോക്കി പരിഹസിക്കുകയും ചെയ്യാം. വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം. അടുത്ത പ്രധാനമന്ത്രി തെക്കേ ഇന്ത്യയുടെ പ്രതിനിധി കൂടിയാവുന്നത് ഇന്ത്യ എന്ന ആശയത്തെ ശക്തിപ്പെടുത്തും. രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന് വളനിലമാകാൻ എന്തുകൊണ്ടും അനുയോജ്യം കേരളത്തിൻ്റെ മണ്ണാണെന്നും വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കണം എന്ന് പറയുന്നത് തന്നെ വലിയ വിഡ്ഢിത്തരമാണ്. കേരളത്തിലെ നല്ല ഉശിരും കഴിവുമുള്ളവർക്ക് കൊടുക്കാൻ സീറ്റ് തികയുന്നില്ല. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ കൂടി കേരളത്തിൽ കെട്ടിയിറക്കുന്നത്. ഇനി വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വന്നാൽ തന്നെ ഭാഷാ പ്രശ്നം, ജനങ്ങളുമായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാകും. ഭാഷ പോലും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി വയനാട്ടിലെ വോട്ടർമാരോട് എങ്ങനെ സംവാദിക്കും? അതായത്, ആരെയും പിടിച്ചു നിർത്തിയാൽ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ വയനാട്ടിലെ ജനങ്ങൾ അതെടുക്കും എന്ന ധാരണയാണ് യുവ യു ഡി എഫ് കേസരികൾക്ക്. ബൽറാമും കെ എം ഷാജിയും അവരുടെ കസേരകൾ അടുത്ത പതിറ്റാണ്ടിലേക്ക് പോലും ഉറപ്പിച്ചവരാണ്. കേരളത്തിലെ വിയർത്ത് അധ്വാനിക്കുകയും തല്ലും അടിയുമൊക്കെ വാങ്ങി രാഷ്ട്രീയം കളിച്ച് കുടുംബം തന്നെ വഴിയാധാരമാക്കിയ യുവ നേതാക്കളുടെ രോദനം ചില്ലുമേടയിലിരിക്കുന്ന വി ടി ബൽറാമിന് അറിയില്ല എന്നതാണ് സത്യം. കേരളത്തിൽ ഒരു സീറ്റെങ്കിലും കൂടുതലായി തൻ്റെ സഹപ്രവർത്തകനായ മാത്യു കുഴൽനാടനെ പോലെയുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാൻ പോലും വി ടി ബൽറാമിനെ കൊണ്ട് ആകില്ല. മാത്യുവും ലിജുവും മുതൽ നേതാക്കളും കൂട്ടുകാരും നിരന്ന് ഒരു അവസാനത്തിന് കാത്തു നിൽക്കുമ്പോഴാണ് വയനാട് സീറ്റിൽ കേരളത്തിലെ ആരും മത്സരിക്കേണ്ട എന്ന വാദവുമായി ബൽറാം എം എൽ എ വന്നത്. എന്നെപ്പോലെ ആരും അങ്ങനെ രക്ഷപ്പെട്ട മുകളിലേക്ക് പോകണ്ട എന്ന ഞണ്ടിൻ്റെ സ്വഭാവം പോലെ തന്നെയാണ് ഇത്. അതിനാൽ ഫേസ്ബുക്കിൽ കുറച്ച് ലൈക്കിനായി സ്വന്തം യുവ നേതാക്കളുടെ പ്രതീക്ഷകൾക്ക് ചരമഗീതം തീർത്ത് ബൽറാം എം എൽ എ പോസ്റ്റുകൾ ഇടരുത്. കൂടെ നിൽക്കുന്നവർക്ക് ഒരു സീറ്റ് വാങ്ങിക്കൊടുക്കാതെ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കാൻ കാട്ടുന്ന വി ടി ബൽറാമിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും യുവ നേതാക്കളും അവസരം കാത്തു നിൽക്കുന്നവരും ഒരുപാട് പഠിക്കാറുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെയാണ് മത്സരിക്കേണ്ടത്. രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള രാഷ്ട്രീയപരമായ പോരാട്ടത്തിൻ്റെ സർവ്വസൈന്യാധിപന് കേരളമാണ് അനുയോജ്യം. കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്നതോടെ രാഷ്ട്രീയ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം കൂടിയായിരിക്കും അതെന്നും എം കെ ഷാജി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിന് സീറ്റ് വാങ്ങിക്കൊടുക്കാനുള്ള ലീഗ് നേതാവിൻ്റെ ആഗ്രഹവും കൊള്ളാം. അതായത്, കേരളത്തിൽ സീറ്റുകൾ അധികമായതിനാൽ ഹിന്ദിക്കാരെ ഇറക്കി മത്സരിപ്പിക്കുന്നു എന്ന് ചുരുക്കം. ഇവിടെ മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ ചുണക്കുട്ടികൾ ഇല്ല എന്നാണോ ഇതിൻ്റെയൊക്കെ അർത്ഥം? വയനാട്ടിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും കോൺഗ്രസ് ജയിക്കുമെന്ന് അജയ് തറയിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് യുവ എം എൽ എമാരുടെ പോസ്റ്റുകൾ. ആ കുറ്റിച്ചൂൽ ആരാണെന്ന് കാത്തിരിക്കുമ്പോഴാണ് വയനാട്ടിൽ രാഹുലിനെ മത്സരിപ്പിക്കാനുള്ള ആവശ്യവുമായി രണ്ട് യുവ കേസരികൾ വന്നിരിക്കുന്നത്. ആ കുറ്റിച്ചൂൽ രാഹുൽ ഗാന്ധിയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കണമെന്ന് നേരത്തെ പി സി വിഷ്ണുനാഥും ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്ന കാര്യം ഇതുവരെ കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സൂചന. വയനാട്ടിൽ ടി സിദ്ദിഖ് തന്നെയാവും സ്ഥാനാർത്ഥിയാവുക. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് യുവ നേതാക്കളുടെ ഈ നിലപാട്. ടി സിദ്ദിഖിനെതിരെ രാഹുൽ ഗാന്ധിയെ തന്നെ ഇറക്കി കളിക്കണോ, അതോ രാഹുൽ ഗാന്ധിയെ ഇറക്കി ടി സിദ്ദിഖിൻ്റെ സീറ്റ് കളയണോ? കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.